أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. صدق الله العظيم. سورة البقرة 26 آيات. ഇന്നല്ലാഹ ലാ യസ്തഹി, നിശ്ചയം അല്ലാഹു ലജ്ജിക്കുന്നില്ല. അയ്യലിറിബ മസലമ്മാ ബഅൂലത്തൻ, കൊതുകു പോലുള്ളതിനെ ഉദാഹരിക്കുന്നതിന്. ഫമാ ഫൗഖഹ, അതിലും അപ്പുറത്തുള്ളതിനെ അല്ലെങ്കിൽ അതിലും വലുതിനെ അഥവാ അതിലും നിസ്സാരമായതിനെ ഉദാഹരിക്കുന്നതിലും. ഫഅമ്മല്ലദീന ആമനു ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, എന്നിട്ട് വിശ്വാസികൾ ഉണ്ടല്ലോ, അവർ അത് അള്ളാഹു പറഞ്ഞ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്ന് അവർ തിരിച്ചറിയും. അമ്മല്ലദീന കഫറു, എന്നാൽ സത്യനിഷേധികളോ. ഫയഖൂലൂന മാദാ അറാദല്ലാഹു ബിഹാദ മസല, ഇത്തരം ഉദാഹരണങ്ങൾ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്നവർ ചോദിക്കും. യുളില്ലു ബിഹി കസീറ, അത് മുഖേന ഒരുപാട് ആളുകളെ അള്ളാഹു ലലാലത്തിലാക്കുന്നു. വയഹദി ബിഹി കസീറ, ഒരുപാട് ആളുകളെ അത് മുഖേന അള്ളാഹു ഹിദായത്തിലാക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റേതാണ് എന്ന് ബോധ്യപ്പെടുത്താനും വന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലവും നിഷേധിച്ചവർക്ക് കിട്ടുന്ന ശിക്ഷയുമൊക്കെയാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെതാണ് എന്ന് ബോധ്യമായ ആളുകൾ, പക്ഷേ ആ ബോധ്യം വെളിപ്പെടാതിരിക്കാൻ വേണ്ടി ചില മുടന്ത ന്യായങ്ങൾ അക്കാലത്തും ഉന്നയിച്ചിരുന്നു. അതാണ് അത്യുന്നതനായ അള്ളാഹു എന്താണ് അവൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ഈച്ച, കൊതുക്, എട്ടുകാലി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെയാണോ ഉദാഹരണം പറയുന്നത്? വലിയ ഉന്നതമായ വലിയ വലിയ സംഭവങ്ങളെപ്പറ്റിയല്ലേ അള്ളാഹുവിൻ്റെ കിതാബാണെങ്കിൽ അതിൽ പറയേണ്ടത്? ഇതൊരു വിമർശനമായിട്ട് ഉന്നയിച്ചിരുന്നതാണ്. അള്ളാഹുവിൻ്റെ മറുപടി, ഒരു ഉദാഹരണം പറയുന്നത് സംഗതി മനസ്സിലാക്കാനാണ്. അതിൽ ഈച്ചയെയോ കൊതുകിനെയോ എട്ടുകാലിയെയോ അതിലും നിസ്സാരമായതിനെയോ, അതിലും ഭൊമാ ഫോക്കഹ എന്ന് പറഞ്ഞാൽ നിസ്സാരതയിൽ അതിലും വലുത് എന്നാണ് ഉദ്ദേശം, അതിനേക്കാൾ നിസ്സാരമായ ജന്തുക്കളെയോ ഉദാഹരിക്കാൻ അള്ളാഹു തആലക്ക് യാതൊരു ലജ്ജയുമില്ല. കാരണം എന്താണ്? ഉദാഹരണം പറയുന്നത് കാര്യം മനസ്സിലാക്കാനാണ്. ആ ഉദാഹരണം പറയുന്നതിലൂടെ നടക്കുക, ഒന്ന് ആ പറയുന്ന കാര്യം വസ്തുതയാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കും, അതിനാണ് ഉദാഹരണം പറയുക. രണ്ടാമത്തേത്, ആ വസ്തു നിസ്സാരമാണ് എന്ന് വിചാരിച്ചിരുന്നവർ അല്ല അള്ളാഹുവിന് ചില വലിയ കാര്യങ്ങൾക്ക് ഉദാഹരണം പറയാൻ മാത്രം വലിപ്പമുള്ള അല്ലെങ്കിൽ മഹത്വമുള്ള ജന്തുവാണ് ഇത് എന്ന് അവർ തിരിച്ചറിയുകയാണ് ചെയ്യുക. നാം നിസ്സാരമായി കാണുന്ന ഏത് ജന്തുക്കളും
അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന നിലയിൽ അത്ഭുത ജീവികളാണല്ലോ. നമുക്ക് നമ്മുടെ തലച്ചോറ് മുതൽ ഇങ്ങോട്ട് കാൽവിരൽ വരെയുള്ള അവയവങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, അവ കൊണ്ടൊക്കെ ചെയ്യുന്ന സാധാരണ ജീവിത ദൗത്യങ്ങളൊക്കെ ഈ കൊച്ചു ജന്തുക്കളൊക്കെ നിർവഹിക്കുന്നുണ്ട്. അന്നം തേടുക, ഇണയെ തേടുക, ഇണചേരുക, സന്താനോൽപാദനം നടത്തുക, സന്താനങ്ങളെ വളർത്തുക, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. ഒരു കോശമുള്ള ജന്തുക്കൾ വരെയുണ്ട്, ജീവാണുക്കൾ. ഇപ്പോൾ കൊറോണ എന്ന ഒരു വൈറസിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ ശക്തി എത്രയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ അവയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവോ? അങ്ങനെ നിസ്സാരമായ ഒരു സാധനത്തിന് ഉദാഹരണം പറയുന്നതിലൂടെ അള്ളാഹുവോ അവൻ്റെ ഗ്രന്ഥമോ നിസ്സാരമാകുകയല്ല ചെയ്യുക. പകരം ഈ ജന്തു അള്ളാഹുവിനെ ഉദാഹരണം പറയാൻ മാത്രം വലിയ ഒരു സംഭവമാണ് എന്ന് തിരിച്ചറിയുകയാണ് വിശ്വാസികൾ ചെയ്യുക. പിന്നെ എന്തിനാണോ ഉദാഹരണം പറഞ്ഞത്, ആ പറഞ്ഞ കാര്യം അവർക്ക് നന്നായി മനസ്സിലാകുകയും ചെയ്യും. ഇതാണ് ഫഅമ്മല്ലദീൻ ആമനു ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം എന്ന് പറഞ്ഞത്. ആ അന്നഹു എന്ന് പറഞ്ഞാൽ ഏതാണ് എന്നതിനെ കുറിച്ച് രണ്ട് തഫ്സീറുണ്ട്. ഒന്ന്, പറഞ്ഞ കാര്യമാണ് എന്നും, രണ്ട്, ഏത് ജീവിയെയാണോ ഉദാഹരണം പറഞ്ഞത് ആ ജീവിയെ അൽ ഹഖ് ആണെന്ന് മനസ്സിലാകുന്നു. രണ്ടും ചേർത്താണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എന്നാൽ നിഷേധികൾ നേരെ തിരിച്ചാണ്. ഈ കൊച്ചു കൊച്ചു ജന്തുക്കളെയൊക്കെ ഉദാഹരണം പറഞ്ഞിട്ട് അല്ല എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈച്ചയെ പോലും ഈ ഈ നിങ്ങൾ ദൈവങ്ങളാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്നും, ഈച്ച അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ തന്നെ അത് തിരിച്ചു പിടിക്കാൻ പോലും കഴിയില്ലെന്നും, അങ്ങനെ ലഴുഫ താലിബു വൽ മത്ലൂബു, സഹായം തേടുന്നവനും തേടപ്പെടുന്നവനും ദുർബലരാണ് എന്നുമൊക്കെ വിഗ്രഹാരാധനയുടെ ഷിർക്കിൻ്റെ ഷിർക്കിൻ്റെ അർത്ഥശൂന്യത വെളിപ്പെടുത്താൻ അള്ളാഹു താല ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എട്ടുകാലിയുടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അതിനു വേണ്ടിയാണ്. സ്വാഭാവികമായിട്ടും അത് ദഹിക്കാത്ത ആളുകൾ പറഞ്ഞ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഉദാഹരണത്തിൻ്റെ പിന്നാലെ കൂടിയിട്ട് ചോദിക്കുകയാണ്, ഇതുകൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത്യുന്നതനായ പടച്ചതമ്പുരാൻ ഇത്ര നിസ്സാരമായ സാധനങ്ങളെയാണോ ഉദാഹരണം പറയുക? എന്നിട്ട് പിന്നെ വാദിക്കുകയാണ്, അതുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകാനൊന്നും സാധ്യതയില്ല. പറഞ്ഞ വിഷയം അവിടെ വെച്ചിട്ടാണ് ഉദാഹരണത്തിൻ്റെ പിന്നാലെ പോകുന്നത്. അള്ളാഹുവിൻ്റെ ഒരു മറുപടിയുണ്ട്. ഒരേ കാര്യം പറയുന്നതിലൂടെ യുളില്ലു ബിഹി കസീറൻ വൈഹദി ബിഹി കസീറ, കുറെ ആളുകൾ ലലാലത്തിലുമാകും, കുറെ ആളുകൾ ഹിദായത്തിലുമാകും. അങ്ങനെയാണല്ലോ ഒരു സംഗതി പറഞ്ഞപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിൻ്റെ മുമ്പ് വന്നതിൻ്റെ ശേഷമുള്ള അവസ്ഥയേക്കാൾ മെച്ചമായിരുന്നു അബൂജഹൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യങ്ങൾ. റസൂലുള്ള വന്നപ്പോൾ ഒന്നുകൂടി ധിക്കാരികളാണ് ചെയ്തത്. അതിൻ്റെ കാരണം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യം പറഞ്ഞതാണ്. അതിനോട് തീരെ സമ്മതമല്ലാത്ത മനസ്സ്, ധിക്കാര മനസ്സ് കാണിച്ച് കടുത്ത അപരാധിയായിട്ട് മാറുകയാണ് അത്തരം ചില ആളുകൾ ചെയ്തത്. ഇങ്ങനെ സത്യം പറയുമ്പോൾ അതിനോട് യോജിക്കാൻ കഴിയാതെ പിടിവാശി കാണിച്ചും ശാഠ്യം കാണിച്ചും കൂടുതൽ ചീത്തയാകും കുറേ മനുഷ്യർ. എന്നാൽ സത്യാന്വേഷികളായ ധാരാളം ആളുകൾ അള്ളാഹുവിൻ്റെ വചനത്തിലൂടെ സത്യം കണ്ടെത്തുകയും അവരുടെ ജീവിതം പ്രകാശപൂരിതമാകുകയും ഇഹലോകത്തും പരലോകത്തും അവരെ രക്ഷപ്പെടുകയും ചെയ്യും. ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും ഉന്നയിക്കപ്പെടാറുള്ള ഒരു ചോദ്യമുണ്ട്. അള്ളാഹു ലലാലത്തിലാക്കുന്നു, അള്ളാഹു ഹിദായത്തിലാക്കുന്നു, പിന്നെ മനുഷ്യൻ എന്ത് റോളാണുള്ളത്? ആ ധാരണ തെറ്റാണ്. അള്ളാഹു ലലാലത്തിലാക്കാൻ ചില കണ്ടീഷനുകൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അത് സംഭവിക്കുന്നവൻ ലലാലത്തിൽ തന്നെയാകുന്നു. അള്ളാഹു സത്യത്തിലാകാൻ ചില കണ്ടീഷനുകൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. സത്യാന്വേഷിയാകണം. സത്യം എന്താണെന്ന് അറിഞ്ഞാൽ
എന്താണെങ്കിലും അംഗീകരിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരാൾ സത്യത്തിലേക്ക് എത്തുകയുള്ളൂ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ സ്വാഭാവിക പ്രകൃതി നിയമങ്ങളിൽപ്പെട്ടതാണ്. അത് അള്ളാഹുവിലേക്ക് ചേർത്താണ് പറയുക. അതുകൊണ്ടാണ് അവൻ വലാലത്തിലാക്കുന്നു, അവൻ ഹിദായത്തിലാക്കുന്നു എന്ന് പറഞ്ഞത്. മറ്റൊരു വിശദീകരണവും കൂടി അള്ളാഹു അവിടെ പറയുന്നുണ്ട്, വമാ യുള്ളു ബിഹി ഇല്ലൽ ഫാസിഖീൻ. അള്ളാഹു ഫാസിഖുകളെയല്ലാതെ വലാലത്തിലാക്കുകയില്ല. ഒരാൾ വലാലത്തിലാകാൻ കാരണം അയാളുടെ മനസ്സിലുള്ള തമ്മടിത്തരമാണ്. അല്ലാതെ അയാൾ സത്യാന്വേഷിയാകുക, സദ്വൃത്തനാകുക, നല്ലത് ചിന്തിക്കുന്ന ആളാകുക, എന്നിട്ടും അള്ളാഹു തആല അതിന് സമ്മതിക്കാതെ അതൊന്നും വേണ്ട, നീ വലാലത്തിലായാൽ മതി എന്ന് കൽപ്പിക്കുക, അങ്ങനെ സംഭവിക്കുകയില്ല. ഒരാൾ മനസ്സിൽ അക്രമവാസനയുമായി, ധിക്കാര മനസ്സുമായി, അധർമ്മവുമായി നടക്കുമ്പോൾ അയാൾ സ്വാഭാവികമായും ചെന്ന് ചേരുക ലലാലത്തിലാണ്. ഇങ്ങനെ സ്വാഭാവികമായി സംഭവിക്കുന്നതിനെയാണ് നാം പ്രകൃതി നിയമം എന്ന് പറയുക. ഈ പ്രകൃതി നിയമത്തിൻ്റെ വിധാതാവ്, അതിൻ്റെ സൃഷ്ടാവ്, അതിൻ്റെ നിർമ്മാതാവ് അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹു പറയുമ്പോൾ അള്ളാഹു അവനിലേക്ക് ചേർത്താണ് പറയുക. നേരത്തെ ഈ വന്നിട്ട് ഖുർആനിൽ ധാരാളം വന്നിട്ടുള്ള പ്രയോഗമാണ്, അടുപ്പിൽ കൈയിട്ടവൻ്റെ തീ, അടുപ്പിൽ കൈയിട്ടവൻ്റെ കൈ അള്ളാഹു പൊള്ളിച്ചു എന്ന് അള്ളാഹുവിന് പറയാവുന്നതേ ഉള്ളൂ. നമ്മൾ പറയുക കൈ പൊള്ളി എന്നാണ്. എന്നാൽ അള്ളാഹു പറയുമ്പോൾ അള്ളാഹു പൊള്ളിച്ചു എന്നാണ് പറയുക. കാരണം തീ പൊള്ളിക്കാനുള്ളതാണെന്ന് തീരുമാനിച്ചത് അവനാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ തീ തണുപ്പാകണമെന്ന് വേണമെങ്കിൽ അവന് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ ഹിദായത്തിലാകുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് ലലാലത്തിലാകുന്ന ഫിസ്കിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.